നമസ്കാരം. സിനിമാറ്റോഗ്രാഫറായ സനു ജോൺ വർഗീസ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ആർക്കറിയാം തിയേറ്ററിൽ പോയി കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാം. ആദ്യം തന്നെ ഒരു വാക്ക് പറയാം, എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഇത് എല്ലാവർക്കും പറ്റിയ ഒരു ചായയല്ല എന്ന് പറയുന്നത്. അപ്പോ തുടക്കം മുതൽ ഒടുക്കം വരെ കുറച്ച് സ്ലോയിൽ പോകുന്ന ഒരു താഴ്ന്ന സ്വരത്തിൽ പോകുന്ന ഒരു സിനിമയാണ് ആർക്കറിയാം എന്ന ചിത്രം. ബിജു മേനോൻ, ഷറഫുദ്ദീൻ, പാർവതി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ കഥാപാത്രങ്ങളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്, ആ കഥാപാത്രങ്ങളായിട്ട് ഇവർ ഓരോരുത്തരും ജീവിക്കുക തന്നെയായിരുന്നു ചെയ്തത്. ഓരോരുത്തർക്കും കൃത്യമായ ഒരു സ്പേസ് സിനിമയിലുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ സീനുകളുടെയും എന്താ പറയാ, ചുറ്റുപാടുകളുടെയും ഒക്കെ ഒറിജിനാലിറ്റിയാണ്. പുറത്ത് ബിജു മേനോൻ കുറച്ച് പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ വളരെ എന്താ പറയാ, എനിക്ക് ഞാനൊക്കെ ഹൈ അടിപൊളി എന്തൊരു ഒറിജിനാലിറ്റിയാന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ആ രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ ഫ്രെയിമുകളും. അതുപോലെ ബിജു മേനോൻ ആ കഥാപാത്രമായിട്ട് ജീവിക്കുക തന്നെയായിരുന്നു. അത്രമാത്രം പ്രായമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഇന്റർവെല്ലോട് അടുക്കുമ്പോഴത്തേക്ക് തരുന്ന ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അത് ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് അങ്ങോട്ടേക്ക് വീണ്ടും പതിഞ്ഞ താളത്തിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷെ എന്തോ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്കും അതിന്റെ ഫ്രെയിമുകൾക്കും സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ എനിക്ക് മറ്റൊരു പ്രധാന കാര്യം കൂടി പോസിറ്റീവായിട്ട് പറയാനുണ്ട്. അഭിനയ മുഹൂർത്തങ്ങളല്ലാതെ ചിത്രത്തിന്റെ ബീജിയം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരുപാട് എന്താ പറയാ, കാതടിപ്പിക്കുന്ന ശബ്ദമോ ത്രില്ലിംഗ് മൊമെന്റുകളിൽ പോലും പിയാനോ അല്ലെങ്കിൽ ഒരു ചെറിയ വയലിൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ബീജിയം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സിനിമ കൊണ്ടുപോകുന്ന സിനിമയിലുടനീളമുള്ള ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുക ആ ബീജിയം വഹിച്ചപ്പോൾ നമുക്ക് ചെറുതൊന്നുമല്ല. ഇതിന്റെ സംവിധായകൻ സനു ജോൺ വർഗീസ് വലിയൊരു എന്താ പറയാ, ഒരുപാട് സിനിമകളുടെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. മാലിക്, അതുപോലെ വിശ്വരൂപം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതേ ഫ്രെയിമുകൾ തന്നെ നമുക്ക് കൊണ്ടുതരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സിനിമ എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. അത്യാവശ്യം സസ്പെൻസുകളും ഒക്കെ നിറച്ച കുറച്ച് പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു നല്ല സിനിമ, ഒരു കൊച്ചു സിനിമ. തീർച്ചയായും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ, കലാമൂല്യമുള്ള ഒരു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. പക്ഷെ ആദ്യം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്, എല്ലാവരുടെയും ടേസ്റ്റിനൊത്ത ഒരു സിനിമയല്ല ആർക്കറിയാം എന്ന സിനിമ. ഇതുപോലുള്ള സ്ലോ പേസ്ഡ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നാൽ ഒരു കുടുംബ ചിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ധൈര്യത്തോടെ ടിക്കറ്റ് എടുക്കാം.